ഒരു വിഭാഗം വൈദികരുടെ പ്രതിഷേധം നിലനിൽക്കെ സീറോ മലബാർ സഭ ദേവാലയങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപതയൊഴുക്കിയുള്ള ദേവാലയങ്ങളിൽ ജനാഭിമുഖ കുർബാന തുടരും. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഹോസ്റ്റലിലെ നോറ വൈറസ് ബാധ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിലും പരിസരങ്ങളിലും പരിശോധന നടത്തി. കൈപ്പറമ്പിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാചകവാതക സിലിണ്ടറുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ്. കുതിരാനിയിൽ തുടർച്ചയായ നാലാം ദിവസവും ഗതാഗത കുരുക്ക്. അടച്ചിട്ട പഴയ റോഡ് തുറന്നുകൊടുത്തതാണ് കുരുക്കഴിച്ചത്. കുതിരാനിലെ പുതിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ വ്യാപക പ്രതിഷേധം. കെഎസ്ആർടിസിയുടെ മലക്കപ്പാറ വിനോദയാത്രയ്ക്ക് നിബന്ധനകൾ ഏർപ്പെടുത്തി വനം വകുപ്പ്. വനമേഖലയിൽ ബസ്സുകൾ നിർത്തി ഭക്ഷണം കഴിക്കുന്നത് വിലക്കി. വാഴച്ചാൽ DFO ഉത്തരവിറക്കി. ഒരു വിഭാഗം വൈദികരുടെ എതിർപ്പ് നിലനിൽക്കെ സീറോ മലബാർ സഭ ദേവാലയങ്ങളിൽ ഏകീകൃത വിശുദ്ധ കുർബാനാർപ്പണത്തിന് തുടക്കമായി. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന കുർബാനാർപ്പണത്തിന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജനാഭിമുഖ കുർബാന നിർത്തലാക്കിയ സിനഡ് തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം വൈദികരുടെ പ്രതിഷേധം നിലനിൽക്കെയാണ് പുതിയ കുർബാന ക്രമീകരണം നടപ്പിലാക്കിയത്. കഴിഞ്ഞ ദിവസം രൂപത ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധം കണക്കിലെടുത്ത് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ ACP VK രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് കനത്ത സംരക്ഷണം ഏർപ്പെടുത്തി. പുതിയ കുർബാന രീതിയെ എതിർക്കുന്നവർ അകത്ത് പ്രവേശിക്കുന്നത് ഒഴിവാക്കുന്നതിനായി അനുകൂല വിഭാഗം വിശ്വാസികൾ ദേവാലയ ഗേറ്റിൽ നിലയുറപ്പിച്ചിരുന്നു. വ്യാപകമായി എതിർപ്പുയർന്ന സാഹചര്യത്തിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിൽ പഴയ രീതിയിൽ തന്നെ ജനാഭിമുഖമായി കുർബാന തുടരാമെന്ന് ബിഷപ്പ് സർക്കുലർ ഇറക്കിയതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട രൂപതയിലെ തർക്കങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായി. ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട രൂപത ആസ്ഥാനത്തിന് മുൻപിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം. കടപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിന് കീഴിലുള്ള വിശ്വാസികളാണ് പ്രതിഷേധിച്ചത്. പുതിയ കുർബാന രീതി അംഗീകരിക്കാനാകാത്ത വികാരി വിശ്വാസികളിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണെന്നും വികാരിയെ മാറ്റണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് നോറ വൈറസ് സ്ഥിരീകരിച്ച സംഭവത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ്. സെന്റ് മേരീസ് കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 57 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 20 പേരൊഴികെ 50 പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കോളേജ് ഹോസ്റ്റലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കോളേജിലെ കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി. ഹോസ്റ്റലിൽ കഴിയുന്ന വിദ്യാർത്ഥിനികളെ പ്രത്യേക ഐസൊലേഷനിലേക്ക് മാറ്റി. ജില്ല വിട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥിനികൾ അതത് പ്രദേശങ്ങളിലെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുവാൻ DMO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഹോസ്റ്റലിലെ കുടിവെള്ളത്തിൽ നിന്ന് വൈറസ് പകർന്നതാകാനാണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. വയറിളക്കം, വയറുവേദന, ഛർദി, പനി, തലവേദന, ശരീരവേദന തുടങ്ങിയവയാണ് നോറ വൈറസ് രോഗലക്ഷണങ്ങൾ. ആരോഗ്യമുള്ളവരിൽ നോറ വൈറസ് കാര്യമായി ബാധിക്കില്ലെങ്കിലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർ എന്നിവരെ ബാധിച്ചാൽ ഗുരുതരമാകുവാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കൈപ്പറമ്പിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കൈപ്പറമ്പ് വെളുത്തേടത്ത് 58 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. ഈ മാസം 22-ാം തീയതിയായിരുന്നു അപകടം. ഇരുനില വീടിന്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നിരുന്നു. വീട്ടിലുണ്ടായിരുന്ന വിജയന്റെ ഭാര്യയും മക്കളും പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാചകവാതക സിലിണ്ടറുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ്. പാചകവാതക സിലിണ്ടറുകളുടെ ചോർച്ചയും ഇവയ്ക്ക് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും വൻ ദുരന്തങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ കൈപ്പറമ്പിൽ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഗൃഹനാഥൻ മരിക്കുകയും വീട് കത്തി നശിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. ഉപയോഗിക്കുന്ന രീതിയിൽ തുടങ്ങി സിലിണ്ടറുകളും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളുടെ ഗുണനിലവാരവും എല്ലാം അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെ കാലപ്പഴക്കവും ചോർച്ചയുമെല്ലാം പരിശോധിക്കാൻ ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപയോഗയോഗ്യമല്ലാത്ത സിലിണ്ടറുകൾ ഏജൻസിയെ തിരിച്ചേൽപ്പിക്കണം. പുതിയൊരു സിലിണ്ടർ നമ്മൾ ഏജൻസിയിൽ നിന്ന് കൊണ്ടുവരുമ്പം സേഫ്റ്റി ക്യാപ്പ് കറക്റ്റായിട്ടുണ്ടോ, കമ്പനി സീൽ ഉണ്ടോ എന്നൊക്കെ നോക്കുക. അതിന് ടെസ്റ്റിംഗ് ഡേറ്റ് അല്ലെങ്കിൽ കാലാവധി, ആ കാലാവധി വരെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ലീക്ക് ചെക്ക് ചെയ്യാം. 4 ഭാഗത്ത് ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിലിണ്ടർ ലീക്ക് ഉണ്ടാവാം, അതിൻ്റെ റെഗുലേറ്റർ ലീക്ക് ഉണ്ടാവാം, ഹോസിൽ അല്ലെങ്കിൽ ട്യൂബിൽ ലീക്ക് ഉണ്ടാവാം, സ്റ്റൗവിൽ ലീക്ക് ഉണ്ടാവും. ഓരോന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റൗവിൻ്റെ ഉപയോഗിക്കാത്ത വാൽവ് ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് ലീക്ക് ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ റൂമിൽ LPG സിലിണ്ടർ വയ്ക്കുമ്പോൾ സ്റ്റൗ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സ്റ്റൗ പരമാവധി മുകളിലും സിലിണ്ടർ പരമാവധി താഴെയും വെച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ.
ഗ്യാസ് ചോർച്ചയോ സിലിണ്ടറിലേക്ക് തീ പടരുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് കൃത്യമായ ധാരണയുണ്ടായാൽ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനാകുമെന്ന് ഫയർഫോഴ്സ് പറയുന്നു. എൽ പി ജി ലീക്ക് ആണെങ്കിൽ നമുക്ക് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് ചെയ്യുക. അങ്ങനെ ലീക്ക് ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ അപ്പോൾ തന്നെ ആ ക്യാപ്പ് വെച്ച് വൈറ്റ് സേഫ്റ്റി ക്യാപ്പ് വെച്ച് അടച്ചു വെക്കുക. എന്നിട്ട് നേരെ സിലിണ്ടറിനെ എടുത്ത് റൂമിന് പുറത്ത് കൊണ്ടുവെക്കുക. സിലിണ്ടർ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് ഒരു അപകടം ഉണ്ടാവില്ല. അതൊരു സ്പാർക്കിൻ്റെ ചാൻസ് ഇല്ലാതെ അല്ലെങ്കിൽ തീയോ സ്പാർക്കോ ഫ്ലെയിമോ ഒന്നും ഇല്ലാതെ കത്തത്തില്ല, തനിയെ തീ പിടിക്കില്ല. കത്തുന്ന നമ്മൾ ആദ്യം നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് നനഞ്ഞ ചാക്കോ കട്ടിയുള്ള തുണിയോ നനച്ചിട്ട് തീ അണയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ മാറ്റുക, ഫയർഫോഴ്സിനെ വിളിക്കുക. ഗ്യാസ് തീരാറാകുമ്പോൾ സിലിണ്ടറുകൾ ചരിച്ചും കമഴ്ത്തിയും ഇട്ട് ഉപയോഗിക്കുന്ന അശാസ്ത്രീയ മാർഗങ്ങൾ അപകടകരമാണെന്ന് ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകുന്നു. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്നതിനാൽ ഇത്തരം കാര്യങ്ങളിലെ ഗൗരവം മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി വേണം ഉപഭോക്താക്കൾ പെരുമാറാൻ. TCV തൃശൂർ. കുതിരാനിൽ തുടർച്ചയായി നാലാം ദിവസവും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കുതിരാൻ ഒന്നാം തുരങ്കത്തിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. കുരുക്കൊഴിവാക്കാൻ അടച്ചിട്ട പഴയ റോഡ് തുറന്നു. കുതിരാനിലെ പുതിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പരക്കെ വിമർശനമുയർന്നു. നിലവിലെ സാഹചര്യത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നതെന്നും പുതിയ ഗതാഗത പരിഷ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. KSRTCയുടെ മലക്കപ്പാറ വിനോദയാത്രയ്ക്ക് നിബന്ധനകൾ ഏർപ്പെടുത്തി വനം വകുപ്പ്. വനമേഖലയിൽ ബസ് നിർത്തി ഭക്ഷണം കഴിക്കുന്നതാണ് വാഴച്ചാൽ DFO R ലക്ഷ്മി വിലക്കിയത്. വണ്ടിക്കുള്ളിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന്റെ അവശിഷ്ടങ്ങൾ റോഡിലോ വനത്തിലോ വലിച്ചെറിയരുതെന്നും നിർദ്ദേശമുണ്ട്. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ KSRTCക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ ബസ്സുകൾ എത്തുന്നത് മലക്കപ്പാറയിൽ ഗുരുതര പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുമെന്ന് DFO നേരത്തെ ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു. ചെറിയ പ്രദേശത്ത് ഒരേ സമയത്ത് നൂറുകണക്കിന് ആളുകൾ എത്തുന്നതും ബസ്സുകളുടെ ശബ്ദവും വന്യമൃഗങ്ങളുടെ ആവാസയ വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ് വനം വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കളക്ടർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇതിനിടെ ഞായറാഴ്ച 15 ബസ്സുകളാണ് മലക്കപ്പാറയിലേക്ക് ഉല്ലാസയാത്ര നടത്തിയത്. ഇതിൽ ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് 5 ബസ്സുകൾ ഉണ്ടായിരുന്നു, 9 മറ്റ് ഡിപ്പോകളിലേതായിരുന്നു. ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി യുവതിക്കെതിരെ അതിക്രമം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിയപറമ്പ് കളത്തിൽ ജിജുവാണ് അറസ്റ്റിലായത്. September 25 കേസിനാസ്പദമായ സംഭവം. പോലീസ് ഉദ്യോഗസ്ഥനായ ഗ്രേറ്റ് സീനിയർ CPO ജിബിൻ ജോസഫ് വിദഗ്ധമായാണ് 2 ശേഷം ഇയാളെ പിടികൂടിയത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. 2018 ഇയാൾ പോക്സോ കേസിലും അറസ്റ്റിലായിട്ടുണ്ട്. ഇതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് യുവതിക്കെതിരെ അതിക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂരിൽ കോർപ്പറേഷൻ പോലീസ് പോര് മുറുകുന്നു. സല്യൂട്ട് വിവാദവും ഗതാഗത പരിഷ്കരണ വിവാദവുമായി മുന്നോട്ടു പോകുന്ന പോലീസ് കോർപ്പറേഷനെതിരെ കേസെടുത്തതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. തൃശൂർ മ്യൂസിയത്തിന് സമീപം സ്കൂൾ വിദ്യാർത്ഥിനി കാനയിൽ വീണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ കോർപ്പറേഷൻ മരാമത്ത് വിഭാഗത്തിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്ത പോലീസ് തങ്ങളുടെ ബോർഡുകൾ മോഷ്ടിച്ചുവെന്ന മറ്റൊരു മോഷണക്കേസുകൂടി എടുത്തുകൊണ്ടാണ് കോർപ്പറേഷനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. മേയറുടെ നേതൃത്വത്തിൽ അനധികൃത പരസ്യ ബോർഡുകൾ നീക്കുന്നതിനിടെ പോലീസിന്റെ ചില ബോർഡുകളും കോർപ്പറേഷൻ അധികൃതർ നീക്കം ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് ബോർഡുകൾ മോഷണം പോയി എന്ന് കാണിച്ച് കോർപ്പറേഷനെതിരെ മോഷണക്കുറ്റത്തിന് പുതിയ കേസുമായി പോലീസ് രംഗത്തെത്തിയിട്ടുള്ളത്. പോലീസുകാർ മേയറെ ബഹുമാനിക്കുന്നില്ല എന്നും മേയറെ സല്യൂട്ട് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ മേയർ MK വർഗീസ് DGP കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട് പോലീസ് അസോസിയേഷൻ രംഗത്ത് വരികയും പിന്നീട് വിഷയം കെട്ടടങ്ങുകയും ചെയ്തിരുന്നു. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മേയർ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നഗരത്തിലെ ഗതാഗത നിയന്ത്രണങ്ങളിൽ കോർപ്പറേഷനുമായി പോലീസ് ശരിയായ രീതിയിൽ കൂടിയാലോചിക്കുന്നില്ല എന്നും കോർപ്പറേഷൻ നിർദ്ദേശങ്ങളെ മുഖവിലേക്കെടുക്കുന്നില്ല എന്നതടക്കമുള്ള അസ്വാരസ്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുമ്പോഴാണ് പുതിയ കേസൊരുക്കൽ വിവാദം. അതേസമയം പോലീസിന്റെ പുതിയ കേസൊരുക്കൽ വിവാദത്തോട് പ്രതികരിക്കാൻ മേയർ ഇനിയും തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് 4,350 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 19 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 39,838. 5,691 പേർ രോഗമുക്തി നേടി. 47,001 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിനിടെ 48,112 സാമ്പിളുകൾ പരിശോധിച്ചു. 9.04% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൃശൂരിൽ 434 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 479 പേർ രോഗമുക്തി നേടി. 4,915 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 4,962 സാമ്പിളുകൾ പരിശോധിച്ചു. 8.75% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
കുന്നുകുളം ആർത്താറ്റ് സി പി എം ബി ജെ പി സംഘർഷത്തിൽ 4 പേർക്ക് പരിക്ക്. സി പി ഐ എം ലോക്കൽ കമ്മിറ്റി മെമ്പർ സത്യൻ, ബ്രാഞ്ച് സെക്രട്ടറി രവീന്ദ്രൻ, ബി ജെ പി പ്രവർത്തകനായ എഴുത്തുപുരയ്ക്കൽ വിമലന്റെ മകൻ അനയകൃഷ്ണ, സഹോദരൻ സി ബി എന്നിവരെ പരിക്കുകളോടെ കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നുകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കുറുക്കൻപാറ ചൈതന്യ സ്കൂൾ ക്യൂസ് മത്സരം നടത്തി മടങ്ങി വരികയായിരുന്ന സത്യനും രവീന്ദ്രനും. സമീപത്തെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ ബി ജെ പി പ്രവർത്തകനായ വിമൽ ആക്രമിക്കുകയായിരുന്നുവെന്ന് സി പി എം പ്രവർത്തകർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് റോഡിൽ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സി പി ഐ എം തർക്കം നിലനിന്നിരുന്നു. ഈ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. സി പി എം പ്രവർത്തകർ വിമലിന്റെ വീട്ടിലെത്തി വിമലിന്റെ സഹോദരൻ സി ബി ഐയും മകൻ അനയകൃഷ്ണയെയും മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രനഗരിയെ കർണാടക സംഗീതത്തിന്റെ നാദധാരയിലാഴ്ത്തുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിങ്കളാഴ്ച തിരിതെളിയും. വൈകിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെമ്പൈ സ്മാരക പുരസ്കാരം പ്രശസ്ത നാഗസ്വരം വിദ്വാൻ തിരുവിഴ ജയശങ്കറിന് മന്ത്രി സമ്മാനിക്കും. തുടർന്ന് പുരസ്കാര ജേതാവിന്റെ നാഗസ്വര കച്ചേരി അരങ്ങേറും. ചൊവ്വാഴ്ച രാവിലെ സംഗീതാർച്ചനകൾ തുടങ്ങും. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ നിന്നുള്ള ദീപം തന്ത്രി സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിലേക്ക് പകരുന്നതോടെ സംഗീതാർച്ചനകൾ ആരംഭിക്കും. ദിവസവും രാത്രി 12 വരെ സംഗീതാർച്ചനകൾ നീണ്ടു നിൽക്കും. 2000 സംഗീതാർത്ഥികൾ സംഗീതാർച്ചനയിൽ പങ്കെടുക്കും. കർണാടക സംഗീതരംഗത്തെ പ്രഗത്ഭരായ സംഗീതജ്ഞർ ഒന്നിച്ചണിനിരക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം December 13 നടക്കും. ഏകാദശി ദിവസമായ 14 രാത്രി 10 മുതിർന്ന സംഗീതജ്ഞർ നയിക്കുന്ന സമാപന കീർത്തനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. പെണ്ണെഴുത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ച് യുവ കവയിത്രി മനീഷ രചിച്ച കവിതകളുടെ സമാഹാരമായ ഉദാഹരണമില്ലാത്ത ഒരുവൾ തൃശൂരിൽ പ്രകാശനം ചെയ്തു. പെരുമാറ്റ ചട്ടങ്ങൾ ആരും ഓർത്തുവച്ചു, തച്ചുടച്ചാൽ നാട് കത്തുമോ, പ്രളയമെത്തുമോ, നാക്കരിയും മുൻപേ പറഞ്ഞു തീർക്കണം, കണ്ണെടുക്കും മുൻപേ കണ്ടു നിറയണം, കാലൊടിക്കും മുൻപേ ഓടിയെത്തണം, കൈവെട്ടും മുൻപേ കൈക്കുമ്പിളിൽ കോരണം സ്വാതന്ത്ര്യം. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുസ്തകത്തിന്റെ ആദ്യ പ്രതി പി ബാലചന്ദ്രൻ MLA നൽകി പ്രകാശനം നിർവഹിച്ചു. പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ അലിഖിത നിയമങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറുതലമുറയിലേക്ക് മാറ്റി വയ്ക്കുന്നതിൻ്റെ, അങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഏറ്റവും സമർത്ഥമായ ഉപകരണങ്ങളായി മാറുന്നത് അമ്മമാർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. പൊതു ജീവിതത്തെക്കുറിച്ച് അതിലുള്ള അസമത്വങ്ങളെയും വിവേചനങ്ങളെയും കുറിച്ചൊക്കെ വലിയ ഉത്കണ്ഠകൾ പേറുന്ന ഒരു വനിത എഴുത്തുകാരി നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. വ്യക്തിഗതമായ പ്രയാസങ്ങൾ മാത്രമല്ല, വളരെ തെളിവാർന്ന രാഷ്ട്രീയ ബോധം ഈ കവിതകളിലുണ്ട് എന്നുള്ളതാണ്. കവി ഡോക്ടർ സി രാവുണ്ണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവകവി വിജേഷ് എടക്കുന്നി, രചയിതാവ് മനീഷ, താര ടീച്ചർ എന്നിവർ സംസാരിച്ചു. മനീഷയുടെ ആദ്യ പുസ്തക പ്രസിദ്ധീകരണമാണിത്. പുലിറ്റ്സർ ബുക്സ് പ്രസിദ്ധീകരിച്ച ഉദാഹരണമില്ലാത്ത ഒരുവളിൽ 80 കവിതകളാണുള്ളത്. സ്കൂൾ തലം മുതൽ കഥകളും കവിതകളും എഴുതുന്ന മനീഷ പുരോഗമന കലാസാഹിത്യ സംഘം കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കഥാമത്സരത്തിൽ സംസ്ഥാനതല ജേതാവായിരുന്നു. കവിതയ്ക്ക് ഉണ്ണിരാജ പുരസ്കാരവും നേടിയിട്ടുണ്ട്. കുന്നംകുളം സ്വദേശികളായ മോഹൻ താരാ ദമ്പതികളുടെ മകളായ മനീഷ TCV സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാലിന്റെ ഭാര്യയാണ്. TCV തൃശൂർ. തിരുവമ്പാടി മുൻ ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടിയുടെ 1 ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവമ്പാടി ദേവസ്വം സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മാധവൻകുട്ടി മാഷന്റെ ഫോട്ടോ മേയർ MK വർഗീസ് അനാച്ഛാദനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, കോർപ്പറേഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. പൂരപ്രേമി സംഘത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന പ്രൊഫസർ എം മാധവൻകുട്ടിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് തിമില പ്രമാണി കേളത്ത് കുട്ടപ്പമാരാർക്ക് തൃശൂരിൽ സമ്മാനിച്ചു. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മാധവൻകുട്ടി അനുസ്മരണം നടത്തി. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ വിതരണം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ രവികുമാർ, പാറമേക്കാവ് ദേവസ്വം മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ മഹേഷ്, സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ മാർട്ടിൻ കൊളംബ്രത്ത്, പൂരപ്രേമി സംഘം കൺവീനർ വിനോദ് കണ്ടേംകാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു.
ഇടവേള. പാറമേക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടമംഗല വിധിപ്രകാരം സ്ഥിരധ്വജ പ്രതിഷ്ഠ നടന്നു. തച്ചുശാസ്ത്ര വിധിപ്രകാരം പണികഴിപ്പിച്ച് തൈലാധിവാസം ചെയ്ത തേക്ക് കൊടിമരം ദേശക്കാരും ഭക്തജനങ്ങളും കൂടി ചുമലിലേറ്റി പ്രദക്ഷിണം ചെയ്ത് ഭഗവതിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആധാരശിലയിൽ നാട്ടിയത്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. തത്വശാസ്ത്ര വിദഗ്ധൻ വേഴപ്പറമ്പ് ബ്രഹ്മദത്തൻ നമ്പൂതിരി, കൊടിമരം നിർമ്മിച്ച അനന്തൻ ആചാരി, എളവള്ളി നന്ദനാചാരി, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് സതീഷ് മേനോൻ, സെക്രട്ടറി ജി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ വ്യാകുല മാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ദേവാലയ അങ്കണത്തിൽ അരങ്ങേറുന്ന നടക്കൽ മേളത്തോടെ തിരുനാൾ ചടങ്ങുകൾക്ക് സമാപനമാകും. വികാരി ഫാദർ നോബി അമ്പൂക്കൻ, ജനറൽ കൺവീനർ മോണി പൊന്മാണി, ട്രസ്റ്റിമാരായ ജോസ് ഫ്രാൻസിസ് ആലപ്പാട്ട്, പോൾസൺ ചുങ്കത്ത്, ബിനോയ് പോൾ തുടങ്ങിയവരാണ് തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. അഖില കേരള എഴുത്തച്ഛൻ സമാജം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനയ രംഗത്ത് 50 വർഷം പൂർത്തീകരിച്ച നടൻ ടി ജി രവിക്ക് പൌരസ്വീകരണം നൽകി. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന സ്വീകരണ സമ്മേളനം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമാജം ജില്ലാ പ്രസിഡന്റ് കെ കെ ജയറാം അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ രഞ്ജിത് ശങ്കർ ഉപഹാര സമർപ്പണവും സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ടി ബി വിജയകുമാർ പൊന്നാടെ അണിയിക്കലും നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ്, മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ, സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂൾ അധ്യാപിക ശലഭ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ ദേവീസ്തുതി അരങ്ങേറി. പുഴയ്ക്കൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കൗമാര കുറ്റകൃത്യങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിൽ റിട്ടയേർഡ് എസ് പി സി കെ ശങ്കരനാരായണൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വായനശാല പ്രസിഡന്റ് കെ സി ബിജു, സെക്രട്ടറി എം എൻ മുരളീധരൻ, സുരേഷ്, സി എ ജഗദീഷ്, എം എസ് രഞ്ജിത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. മദ്യം കൂടുതൽ വ്യാപിപ്പിക്കുവാനായി കോടതി നിർദ്ദേശങ്ങൾ ദുരുപയോഗിക്കുന്ന പ്രവണത സർക്കാർ അവസാനിപ്പിക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി സ്റ്റേറ്റ് ജനറൽ കൌൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന കൌൺസിൽ യോഗം രക്ഷാധികാരി ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ യൂസഫ് മുഹമ്മദ് നദ്വി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസൻ മാളിയേക്കൽ, ഖദീജ നർഗീസ്, ചന്ദ്രൻ കണ്ണൂർ, മജീദ് മാടമ്പാട്ട്, മുഹമ്മദ് ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ സെന്ററിൽ ചരായ കച്ചവടം നടത്തിവന്നിരുന്ന യുവാവിനെ തൃശൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പുന്നൂക്കര ശാന്തിനഗർ സ്വദേശി കിളവൻപറമ്പിൽ ബിജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 2.5 ലിറ്റർ ചരായം പിടികൂടി. ലിറ്ററിന് 700 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിവന്നിരുന്നത്. ഇയാൾക്ക് ചാരായം എത്തിച്ചു കൊടുത്തിരുന്ന പുന്നൂക്കര സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കിഴക്കുംപാടത്ത് ജിത്തു എന്ന പുള്ളിജിതിൻ എന്നയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പി എ രാമചന്ദ്രൻ എഴുതിയ എന്റെ ഹരിതയാത്രകൾ എന്ന അനുഭവ പുസ്തകം മുൻമന്ത്രി വി എസ് സുനിൽകുമാർ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മുൻ എം പി സി എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. കഥാകാരൻ അശോകൻ ചെരുവിൽ പുസ്തകത്തിന്റെ ആദ്യപ്രതി സ്വീകരിച്ചു. പി എ രാമചന്ദ്രൻ, സനിത അനൂപ്, വല്ലച്ചിറ രാമചന്ദ്രൻ, ശ്രുതി രാകേഷ്, സ്മിത കോടനാട്, മുരളീധരൻ തെക്കൂട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ചീയാരത്ത് അർദ്ധരാത്രിയിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച് കവർച്ച നടത്തിയ മൂന്നംഗ സംഘത്തെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ചീയാരം സ്വദേശി രാഹുൽ, കൂർക്കഞ്ചേരി സ്വദേശി ഹനീഷ്, കണിമംഗലം സ്വദേശി വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ചീയാരം കടവി റോഡിന് സമീപം ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞു നിർത്തി സ്വർണ്ണാഭരണവും പണവുമടക്കം സംഘം കവർച്ച നടത്തുകയായിരുന്നു. പിടിയിലായവർ നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. നെടുപുഴ എസ് എച്ച്ഒ ടി ജി ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്.
ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി വാടാനപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിൽ അമിത പലിശയ്ക്ക് പണം കൊടുത്തിരുന്നയാളെ പിടികൂടി. വാടാനപ്പള്ളി ആത്മാവ് സ്വദേശി എരണേഴത്ത് വീട്ടിൽ മത്തക്കുരു എന്ന സുധീഷാണ് പിടിയിലായത്. പരിശോധനയിൽ ചെക്ക് ലീഫുകളും രേഖകളും പിടിച്ചെടുത്തു. വാടാനപ്പള്ളി SHO KR സനീഷ്, SI വിവേക് നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഏവരുടെയും സന്തോഷ നിമിഷങ്ങൾ മധുരമേറിയ ആഘോഷങ്ങളാക്കാൻ വിവിധതരം കേക്കുകളുടെയും മറ്റ് എല്ലാ ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും സവിശേഷ രുചികളുമായി ബിഗ് കേക്ക് ഹൗസ് അത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത്താണി സെന്ററിന് സമീപം അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ചിന് എതിർവശം ആരംഭിച്ച ബിഗ് കേക്ക് ഹൗസ് ഉടമകളായ തോമസ് ജോസഫ്, ചാക്കോ ജോസഫ് എന്നിവരുടെ മാതാവ് ഡെയ്സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ചാക്കോ കാട്ടുപറമ്പിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ, അരവിന്ദാക്ഷൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് അജിത് മലായ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അത്താണി മേഖലാ അംഗങ്ങൾ, ബിഗ് കേക്ക് ഹൗസ് ഉടമകളായ തോമസ് ജോസഫ്, ചാക്കോ ജോസഫ്, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിവിധങ്ങളായ ഫ്രഷ് ക്രീം കേക്കുകൾ, ഫ്രൂട്ട് കേക്ക്, പ്ലം കേക്ക്, പുഡിംഗ് കേക്ക് എന്നിവയുടെ സവിശേഷ രുചികളാണ് ബിഗ് കേക്ക് ഹൗസിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മറ്റു എല്ലാവിധ മധുരപലഹാരങ്ങളും സ്നാക്സ് ഐറ്റംസ്, മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ബിഗ് കേക്ക് ഹൗസിലുണ്ട്. ഏറ്റവും ഗുണമേന്മയോടെ സംശുദ്ധമായി തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ ബിഗ് കേക്ക് ഹൗസിൽ നിന്നും വാങ്ങാം. ക്രിസ്മസ്, ന്യൂഇയർ എന്നിവയോടനുബന്ധിച്ച് മുൻകൂട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്. ഊട്ടുപാറ, വടക്കാഞ്ചേരി, ചേലക്കര എന്നിവിടങ്ങളിലാണ് ബിഗ് കേക്ക് ഹൗസിന്റെ മറ്റു ബ്രാഞ്ചുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് 8078-31-1222. തൃശൂർ NPC സംഘടിപ്പിക്കുന്ന മിസ്റ്റർ തൃശൂർ 2022 ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മത്സരത്തിന്റെ ട്രോഫി ലോഞ്ചിങ്ങും തൃശൂർ NPC വുമൺ വിംഗ് ഉദ്ഘാടനവും ജില്ലാ കമ്മിറ്റി പ്രഖ്യാപനവും തൃശൂരിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത് ചടങ്ങിന്റെ ഉദ്ഘാടനവും മിസ്റ്റർ തൃശൂർ 2022 ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ട്രോഫിയുടെ ലോഞ്ചിങ്ങും നിർവഹിച്ചു. തൃശൂർ NPC വുമൺ സ്വിംഗിന്റെ ഉദ്ഘാടനം ന്യൂട്രീഷൻ ഫാക്കൽറ്റി പൂജ മനോജ്, NPC കേരള വുമൺ സ്വിംഗ് ഒഫീഷ്യൽ ഷഹാന റാണി, NPC വുമൺസ് ഫിറ്റ്നസ് ഫിസിക് സിൽവർ മെഡലിസ്റ്റ് ഗോപിക ഉണ്ണി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് CS രഞ്ജിത് അധ്യക്ഷത വഹിച്ചു. NPC കേരള ജനറൽ സെക്രട്ടറി C എഡ്വിൻ വിൽസൺ NPC തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപനം നടത്തി. ചെയർമാൻ VN സുർജിത്, പ്രസിഡന്റ് രാജീവ് സിദ്ധാർത്ഥ്, ജനറൽ സെക്രട്ടറി ക്ലീറ്റസ് പോൾ, ട്രഷറർ അബു താഹിർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് റാംമോഹൻ, രക്ഷാധികാരി വിജിൽ പീറ്റർ എന്നിവരാണ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ. 2022 February 20 കാഞ്ഞാണിയിൽ വെച്ചാണ് മിസ്റ്റർ തൃശൂർ 2022 ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ മത്സരം സംഘടിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ഒരു വിഭാഗം വൈദികരുടെ പ്രതിഷേധം നിലനിൽക്കെ സീറോ മലബാർ സഭ ദേവാലയങ്ങളിൽ ഏകീകൃത കുർബാന അർപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപതയൊഴുക്കിയുള്ള ദേവാലയങ്ങളിൽ ജനാഭിമുഖ കുർബാന തുടരും. തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഹോസ്റ്റലിലെ നോറ വൈറസ് ബാധ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിലും പരിസരങ്ങളിലും പരിശോധന നടത്തി. കൈപ്പറമ്പിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാചകവാതക സിലിണ്ടറുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ്. കുതിരാനിൽ തുടർച്ചയായ 4 ദിവസവും ഗതാഗത കുരുക്ക്. അടച്ചിട്ട പഴയ റോഡ് തുറന്നുകൊടുത്തതാണ് കുരുക്കഴിച്ചത്. കുതിരാനിലെ പുതിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ വ്യാപക പ്രതിഷേധം. KSRTC മലക്കപ്പാറ വിനോദയാത്രയ്ക്ക് നിബന്ധനകൾ ഏർപ്പെടുത്തി വനം വകുപ്പ്. വനമേഖലയിൽ ബസ്സുകൾ നിർത്തി ഭക്ഷണം കഴിക്കുന്നത് വിലക്കി. വാഴച്ചാൽ DFO ഉത്തരവിറക്കി. Ah.